ഏവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ബയോമെക് 10L എന്ന് പറയുന്ന മോഡലാണ്. 2.5 കിലോ സോളിഡ് വേസ്റ്റും 4 ലിറ്റർ വെള്ളവും ട്രീറ്റ് ചെയ്യുന്ന മോഡൽ 1.5 മണിക്കൂർ കത്തിക്കാനുള്ള പാചകവാതകം, അതിനോടൊപ്പം തന്നെ ജൈവവളവും ലഭ്യമാകും. ഈ മോഡൽ നമ്മൾ ചെയ്യുന്നത് ഒറ്റപ്പാലത്താണ്. നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് സുധീന്ദ്രൻ, ഇദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രൻ, രണ്ടും സഹോദരങ്ങളാണ്. അവിടെയാണ് നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാൻ വീഡിയോയിലേക്ക്. നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് പല ടൈപ്പുകളിൽ നമുക്ക് ലഭ്യമാണ്. ഒന്ന് വാട്ടർ ജാക്കറ്റ് മോഡൽ എന്ന് പറയും. വാട്ടർ ജാക്കറ്റ് ഇല്ലാത്ത മോഡലുണ്ട്, അതുപോലെ തന്നെ ഷീൽഡ് മോഡലുണ്ട്, ഫിക്സഡ് മോഡലുണ്ട്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പോർട്ടബിൾ ടൈപ്പും ഫിക്സഡ് ടൈപ്പും ആണ്. പോർട്ടബിൾ ടൈപ്പാണ് നമ്മൾ വീടുകളിലേക്ക് കൊടുക്കുന്ന മോഡൽ. അതുപോലെ തന്നെ ഫിക്സഡ് ടൈപ്പ് നമ്മൾ ചെറിയ ഫാമുകൾ, അതേപോലെ തന്നെ വലിയ വലിയ ഓഡിറ്റോറിയംസ്, അതേപോലെ തന്നെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ 2 തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഫാമിലിയിലേക്ക് ഉപയോഗിക്കാവുന്ന മോഡൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അത് 4 അംഗങ്ങൾ വരെ നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വേസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ 10 അംഗങ്ങളാണെങ്കിലും ചിലവരൊക്കെ പുറത്തു പോകുന്നവരായിരിക്കും. അപ്പോൾ 2.5 കിലോന് മേലേക്ക് വേസ്റ്റ് വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ബയോമെക് 10L ചെയ്യാം. പിന്നെ വരുന്നത് 5 മുതൽ 10 അംഗങ്ങൾ വരെയുള്ള ഫാമിലിയിലേക്ക് കൊടുക്കുന്ന മോഡൽ, അത് ബയോമെക് 20L എന്ന് പറയും. അതിൽ 7 കിലോ വരെ നമുക്ക് മാലിന്യം നിക്ഷേപിക്കാം. ഈ 2 മോഡലാണ് നമ്മൾ മെയിനായിട്ട് ഡൊമസ്റ്റിക്കായിട്ട് കൊടുക്കുന്നത്. പലരെയും മെയിൻ ഒരു ഡൗട്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഇതാണ്, ഡബിൾ ബർണർ സ്റ്റവ് കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട്. ഡബിൾ ബർണർ സ്റ്റവ് നമ്മൾ ഡൊമസ്റ്റിക് മോഡൽസിൽ കൊടുക്കാറില്ല, കാരണം ഡിസ്ട്രിബ്യൂഷനെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് നമ്മൾ അതുപോലെ കൊടുക്കാത്തത്. സിംഗിൾ ബർണറിലേക്കുള്ള പ്രഷർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഡബിൾ ബർണർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡ്രോപ്പ് വരികയും സ്റ്റവ് കത്തുന്നതിനുള്ള പവർ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബർണർ സ്റ്റവ് കൊടുക്കാത്തത്. 30 വർഷമാണ് നമ്മൾ ടാങ്കിൻ്റെ വാറണ്ടി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയപ്പെടാതെ വളരെ ലിബറലായി തന്നെ പ്ലാന്റ് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇത് അങ്ങനെ തന്നെ പൊക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ചിലവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും അങ്ങോട്ടും തിരിച്ചു വയ്ക്കാൻ പറ്റുമോ, ഇങ്ങോട്ട് തിരിച്ചു. നമ്മൾ ഇത് സാധാരണ ഒരു വാട്ടർ ടാങ്ക് പോലെയാണ്. ഫുള്ളായിട്ട് ലോഡായിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇത് അനക്കാൻ സാധിക്കില്ല. അങ്ങനെ അനക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ടാങ്ക് പൊട്ടിപ്പോകും. കാരണം ഫുള്ളായിട്ട് ഫില്ലായിട്ടുള്ള ബക്കറ്റ് നമ്മൾ പൊക്കിയെടുത്ത് ഒരു 3 ദിവസം 4 ദിവസം പെരുമാറുന്ന പോലെയാണ്. 4-ാമത്തോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം അതിൻ്റെ പിടി വിട്ടുപോരും. അതേപോലെ തന്നെയാണ് ഇതും. ഫുള്ളായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ടാങ്ക് പോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കലും അതിന് ശ്രമിക്കരുത്. ഡിസ്ക്ലൈമറായിട്ട് പറയുകയാണ്, ഒരിക്കലും ശ്രമിക്കരുത്. അഥവാ ശ്രമിച്ചു കഴിഞ്ഞാൽ ടാങ്ക് ഡാമേജ് ആവും. ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ചാർജും അതേപോലെ തന്നെ വാറണ്ടി ലഭിക്കാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അത് നമ്മൾ പാച്ച് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. നമ്മൾ വെക്കുമ്പോൾ തന്നെ സ്ഥലം സ്പോട്ട് ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷമേ നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതൊക്കെ തന്നെയാണ് നമുക്കൊന്ന് പറയാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു മെയിൻ കാര്യം, എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്റ്റൗവ് കത്താതെ വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അവർ ചോദിക്കും പുതിയ സ്റ്റൗവ് മേടിക്കേണ്ടതുണ്ടോ. ഒരിക്കലുമില്ല. 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഒന്ന്, സ്റ്റൗവിലേക്ക് ഗ്യാസ് വരുന്നുണ്ടോ, അതിൻ്റെ സൗണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കത്തുമ്പോൾ എങ്ങനെയാണ് ഫീഡ്ബാക്ക് വരണമെന്നുള്ളത് ഞങ്ങളൊന്ന് വിളിച്ച് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗവിലേക്ക് ഗ്യാസ് വരുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈനിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഹോസ് എവിടെയെങ്കിലും ബെൻഡായി കിടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സ്റ്റൗവിലേക്ക് ഗ്യാസ് വന്നിട്ട് അത് കത്താതിരിക്കുകയാണ്, ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഗ്യാസ് വാൽവിൻ്റെ അവിടെ നിന്ന് ഹോസ് വിടിയിപ്പിച്ചതിന് ശേഷം, റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് കത്തിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ ഒരു തീ, ഒരു ഫ്ലെയിം ഒരു 20 സെക്കൻഡോ 30 സെക്കൻഡോ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും ട്രബിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ വിദഗ്ധമായ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടേതായ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സമാഹരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസിനറേറ്ററിൻ്റെ ചാനലായ ബയോമെക് ഇൻസിനറേറ്റേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആർക്കെങ്കിലും മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബയോഗ്യാസ് പുതിയത് വെക്കണമെങ്കിലോ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.